Aliens. പേനുണ്ടടി ഉണ്ടെന്ന നിന്റെ തല്ലേ പേനുണ്ടാ? ഇല്ല വലുതാപ്പോ ആരാകും നീ? ഞാൻ ഡോക്ടറാ. ഡോക്ടറോ? എന്നിട്ട് അത് നിനക്ക് ചോര കണ്ടാ പേടിയാണല്ലോ. അപ്പൊ ഡോക്ടറായി കഴിയുമ്പോ അമ്മയൊക്കെ വരുമ്പോ മരുന്നൊക്കെ എടുത്തു തരുമോ? അപ്പൊ ഇവിടെ മൊത്തം ഡോക്ടറാവാനാണല്ലോ ഇരിക്കണേ. എല്ലാരും കൂടി ഡോക്ടറായ എന്ത് ചെയ്യൂടി? ഡോക്ടർമാരെ തട്ടി നടക്കാൻ പറ്റാതെ. എന്നാ പിന്നെ ഇവിടെ ഡോക്ടറാകണ്ട, കമ്പൗണ്ടർ ആക്കാം. നേഴ്സ് ആവട്ടെ? നേഴ്സ് ഒന്നും വേണ്ട. അവിടെ ആശുപത്രിയിലൊക്കെ മരുന്നൊക്കെ എടുത്തു കൊടുക്കുന്ന ആൾക്കാരില്ലേ, അതാക്കാം. ഒരു കാര്യം ചെയ്യാം, എല്ലാരെയും കൂടെ വേറെ വേറെ ആശുപത്രിയിലാക്കാം. നീ എന്താകും? അവള് തീരുമാനിച്ചിട്ടില്ല. വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ല. നിന്റെ ചേച്ചി പഠിക്കുന്നുണ്ടോ? പൈസ കിട്ടിയാ മതി. ഇവള് പഠിക്കോ സ്കൂളില്? ചെലതൊന്നും പഠിക്കത്തില്ല. അതിന് ഇവളിപ്പം മര്യാദ ഒക്കെ പഠിക്കുന്നില്ല. അപ്പൊ ഇവളുടെ കാര്യം എങ്ങനെ ഇവക്കറിയാം? നീ തലവേദന എടുക്കണ്ടേ? ചോറിണ്ടിട്ടേ ഒന്നും തിന്നില്ല. വേറെ മധുരം എന്തെങ്കിലും തിന്നൂലേ? എനിക്ക് എന്തെങ്കിലും ഒന്ന് വായിലിട്ട് കടിക്കണം. അവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ ഇവിടെ മേടിച്ച് വെക്കണേം കാണാം, തീരുന്നേം കാണാം. പക്ക അവിടെ ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു. രണ്ടും കൂടെ കേറി ഇറങ്ങി തിന്നു. കൊതിയാവണ്. പക്ക അവിടെ വന്നപ്പോ കൊതിയാവണ്. അതും തീർത്ത് രണ്ടും കൂടെ. എന്ത് തീറ്റടി തിന്നണത്? മേടിക്ക. എന്തോ പക്കവട മേടിക്കാൻ ഫോണിൽ നോക്കി. അവൻ ഈ ഫോണിൽ കൂടി എന്താണ്ടും ഫോണിൽ കൂടെ കുഴിമന്തി മേടിച്ചില്ലേ? എന്നാണ് ഓർഡർ ചെയ്യണല്ലേ. അതിൽ പക്കാവടൊക്കെ എങ്ങനെയാ കിട്ടണത്? അത് കിട്ടൂലേ? എനിക്കറിയില്ല പക്കാവടൊക്കെ ഓർഡർ ചെയ്യാൻ പറ്റും. പറ്റുവാടി ഐസ്ക്രീം നിങ്ങൾ ഇച്ചിരി വലുതായെങ്കിൽ കട വിട്ട് മേടിപ്പിക്കായിരുന്നു. പേടിയല്ലേ നിങ്ങളെ കുറ്റക്ക് വിടാൻ? റൊണാൾഡിനെ വിട്ടാല റൊണാൾഡേ തിന്നാൻ തോന്നിട്ട് ചോറിന്റെ കഴിഞ്ഞ് തിന്നാൻ തോന്നിട്ടാ വിട്ടത്. നേരം പൊല്ലണേന് മുമ്പ് വരുവോ? തിരിച്ചു വരും. കൊതി തീർന്നിട്ട് പിന്നെ വന്നിട്ട് കാര്യമില്ല. അവർക്കൊന്നും വേണ്ട, പക്കാവട തന്നെ മതി. എല്ലാവർക്കും പക്കാവട മതി. പക്കാവട മാത്രം, ബാക്കി പൈസ കൊണ്ടുവരണം. ബാക്കി റോഡ് സൈഡിലെ വസ്തു എഴുതിക്കാം. മെഗാ പാക്കറ്റ് കഴിക്കണം. ഇങ്ങനെ രണ്ട് ആർത്തി പിള്ളേരും നമ്മളെല്ലാം കഴിക്കണ്ടേ? എന്ത് കൊടുത്തു വിട്ടാലും തിരിച്ചു കൊണ്ടുവരത്തില്ല. അപ്പൊ നമ്മള് പറഞ്ഞു വന്ന എന്താ? അടുക്കളയിലേക്കുള്ള സാധനങ്ങളാണ്. കുറച്ച് ഈ ഉപ്പും മുളകും ഉളിയൊക്കെ ഉണ്ട്. പക്കാവട ഇല്ല, തട്ടിക്കൊടഞ്ഞിട്ട് പോകും, ചിലപ്പോ അതിനകത്ത് കാണും. അവിടെ ഞാനാണ് എല്ലാം പറഞ്ഞു വെച്ചത്, എനിക്ക് അറിഞ്ഞൂടെ. പക്കാവട ഒക്കെ കൊണ്ടുവരുന്ന കച്ചവടം ചെയ്യാൻ നോക്കും, ആവശ്യക്കാരുണ്ട്. പക്കാവട എന്തുവേട്ടാ? എന്നാ ഞാനേ വീട് വിടാൻ തരം സാധനങ്ങൾ കൊണ്ടുപോയിക്കുന്ന ആളാണേ. എന്ത് സാധനം? എല്ലാ സാധനവും ഉണ്ട്. ഒരു അടുക്കളയ്ക്കിൽ ആവശ്യമുള്ള ഉപ്പ് തൊട്ട് പഞ്ചസാര വരെ എല്ലാ സാധനവും ഞങ്ങളുണ്ട്. വേണ്ട ഏട്ടാ, ഞങ്ങള് മൊത്തത്തോടെയാ വാങ്ങിക്കുന്നത്. അയ്യോ, ഇതെല്ലാം നല്ല ഫസ്റ്റ് ക്വാളിറ്റി സാധനമാണ്. ഏ നോക്കേ, എന്നാ പിന്നെ ഏലക്ക എടുക്കട്ടെ ഞങ്ങളെ? അയ്യോ വേണ്ട, ഏലക്ക മൊത്തം വിഷമായിരിക്കും. വയനാടൻ ഏലക്കയാണ്. അങ്ങനെയൊക്കെ പറയും. വേണ്ട ഏട്ടാ. എന്റെ ചേച്ചി, എന്നാ പിന്നെ നിങ്ങൾ ഈ സൂപ്പർ മാർക്കറ്റ് വാങ്ങിക്കുന്ന എല്ലാം പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളല്ലേ? നമ്മൾ അതേപോലെ ഒന്നുമല്ല, നമ്മൾ നല്ല സാധനം കർഷകരിൽ നിന്ന് നേരിട്ട് മേടിച്ച് നേരിട്ട് കൊണ്ടുതരല്ലേ. ഇല്ലേ അനിയത്തി, പുളിയുണ്ടെന്നാ നോക്കിയേ. ആ നല്ല ഫ്രഷ് പുളി.
ചേച്ചി ഒന്ന് പറയാ ചേച്ചി ഇതിന്റെ അടുത്ത് വേണ്ട ചേട്ടാ. അല്ല അനിയത്തിക്ക് വേണമെന്ന് തോന്നുന്നു അല്ലേ? വേണ്ട, എത്ര പ്രാവശ്യം പറയണം വേണ്ടെന്ന്? അല്ല ചേച്ചിക്കല്ല അനിയത്തിക്ക്. ചേട്ടൻ എന്താ പാലും തലേം തിരിച്ചറിയാൻ പാടില്ലേ? എന്നാ പിന്നെ അനിയത്തി എള്ളെടുക്കട്ടാ. ബെസ്റ്റ് എള്ള്, എള്ളുണ്ടാക്കി തിന്നോ. അതൊന്നും വേണ്ട, നല്ലതാ, സൗന്ദര്യമൊക്കെ കൂടും. എടുക്കട്ടെ, അനിയത്തിക്ക് വേണം. ഒരു ഒരു പാക്കറ്റ് എടുക്ക. അതെ, നിങ്ങൾ എന്നെ ഇങ്ങനെ അനിയത്തി അനിയത്തി എന്ന് വിളിച്ച് അങ്ങനെ അങ്ങോട്ട് സോപ്പ് ഇടുകയൊന്നും വേണ്ട, ഞാൻ അങ്ങനെ വീഴുകയൊന്നും ഇല്ല, എനിക്കറിയാം. ഇത് എന്റെ ചേച്ചിയാ, എന്നാലും 4 വയസ്സിന് മൂത്തതാ. ആണോ? സത്യമായിട്ട് കണ്ടോ പറയലേട്ടാ, അനിയത്തി ആണെന്നേ തോന്നുള്ളൂ. അനിയത്തി ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ഒരു പാവപ്പെട്ട വീട്ടിലാണ്, ഭാര്യക്കാണെങ്കിൽ സുഖമില്ല, തളർന്ന് കിടക്കുകയാണ്, മോരാളുണ്ട്, +2 പഠിക്കുന്നു, ഓട്ടിസം ബാധിച്ചതാണ്. ഇതൊക്കെ വിറ്റിട്ടുള്ള പൈസ കൊണ്ട് വേണം ഞങ്ങൾ ജീവിക്കുന്നത്. നിങ്ങൾ കുറച്ച് എന്തെങ്കിലും സാധനങ്ങൾ മേടിച്ചാൽ ഞങ്ങൾ ജീവിച്ചു പോകും. നല്ലക്കാണ് ചേച്ചി, വിഷാംശം കളയാൻ വേണ്ടിട്ട് കസ്തൂരി മഞ്ഞൾ വെച്ച് കഴുകി വെയിലത്തിട്ട് ഉണക്കിയെടുത്തതാണ്. ചേച്ചി ആ ചേച്ചി ഞാൻ അനിയത്തി എന്ന് വിളിച്ചെന്താന്ന് അറിയോ? ആ ചേച്ചി എന്ത് പറഞ്ഞാലും മയങ്ങുന്ന കൂട്ടത്തിലാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാ ചേച്ചി കണ്ടപ്പോഴെനിക്ക് മനസ്സിലായില്ലേ, ചേച്ചി എന്ത് പറഞ്ഞാലും കുലുങ്ങൂല, അല്ലെങ്കിൽ ഈ കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങളൊക്കെ അങ്ങനെ തന്നെ, അങ്ങനെ പെട്ടെന്നൊന്നും മയങ്ങില്ലാന്ന് അറിയാം, എനിക്കറിയാം. അതെ, ആ ചേച്ചിയെ കണ്ടാൽ അറിയാം ചേച്ചിയെക്കാട്ടൊരു 10-12 വയസ്സെങ്കിലും മൂത്തതാണെന്ന്, അല്ലേ? അത്രൊന്നുമില്ല, 4 വയസ്സിനേ ഉള്ളൂ. ആ അതാണ് എനിക്ക് മനസ്സിലായത്. ഏലക്കയ്ക്ക് വിഷമൊക്കെ കളഞ്ഞതാണ്. അയ്യോ നല്ല ഫ്രഷ് ആണെന്ന്. എത്ര രൂപയാ? 150 രൂപയേ ഉള്ളൂ, 50 ഗ്രാം ഉണ്ട്. 150? അത് കൂടുതലാ. അനിയത്തി ആയതുകൊണ്ട് 140 തന്നാൽ മതി. ഞാൻ ഒരു 130 തരും. മതി, അത്ര തരത്തോ? അനിയത്തി ചോദിച്ചിട്ട് നമ്മൾ തരാക്കുന്ന മോശമല്ലേ. പെട്ടെന്ന് പൈസ കൊണ്ടുവരാൻ പറ. അതെ, ഓ ചേട്ടൻ്റെ പുകഴ്ത്തലിൽ വീണിട്ടൊന്നും അല്ല ഞാൻ ഏലക്ക വാങ്ങിച്ചത്. ഇവിടെ ഏലക്ക ഇല്ലായിരുന്നു, എനിക്ക് ആവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. എനിക്കറിയാം, അങ്ങനെ പുകഴ്ത്തലൊന്നും വീണ ആളല്ലെന്ന് എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി. ഓ അല്ലേ സന്തോഷം. ഇതൊക്കെ ഞാൻ എത്ര കണ്ടായിരുന്നു. ആന്റി, 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 ആ ആന്റി, ചായ ഉണ്ടോ? പക്കവട മേടിക്കാൻ വേണ്ടിട്ട് അവനെ പറഞ്ഞു വിട്ടതാ. എന്തോര സമയായി, ഇതുവരെ വന്നിട്ടില്ല. അവൻ പക്കവട ഉണ്ടാക്കിക്കൊണ്ടിരിക്കാന്ന് തോന്നുന്നു. എന്തെന്ന് പോയി ചെയ്യാനാ? എനിക്കറിയായിരുന്നു ഇത് കിട്ടൂല അന്നേരം തന്നെ. അല്ല ഓടി, അപ്പൊ ഞാൻ പുറകെ ഓടി, അവൻ വേറെ വഴി ഓടി, അവസാനം പേടിക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു വിടണം. എന്ത് പൈസ അടിച്ചോണ്ട് പോന്നോമാരെ, കൊച്ചൊരു പയ്യൻ ചാട്ടുടി പോലെ ഓടിക്കളഞ്ഞു. എത്ര രൂപ അടിച്ചോണ്ട്? 100 രൂപ. എന്തൊക്കെ കയറ്റി പുറത്ത് കയറ്റി?
നാല് പൊറോട്ടയും ഒരു മുട്ടയും. ഈ അസമയത്ത് മുട്ട കഴിച്ചാൽ ദഹിക്കാൻ വെച്ചിട്ട് പാടാ. അത് ശരിയാ, പാടാ പാടാ. തങ്ക മനസ്സ്. എന്ത് തങ്ക മനസ്സിന്? പെട്ടെന്ന് ജയ അവരോട് വെയിറ്റിംഗ് ആണ്. പാലാവട്ടെ. പൊന്നെ അത് പൊട്ടിക്കല്ലേ, അതൊരു കുപ്പിയിൽ ഇട്ട് വെച്ചിട്ട് വേണം. ചുത്തുമ്പോ ചായക്ക് വെയിറ്റിംഗ്. ചായയൊക്കെ തരാം. ഞാൻ നിന്നോട് കുസൃതി ചോദ്യം ചോദിക്കട്ടെ. കുസൃതി ചോദ്യം? ആ ഈ വായിരുന്നത്. അയ്യോ അതറിയില്ലേ, ഞാൻ ഭയങ്കര തമാശക്കാരിയായിരുന്നു പണ്ട്. എന്നാ അങ്ങനെയാണ് ക്ലീറ്റാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ചോദിക്കട്ടെ. ലില്ലി, ലില്ലി നിന്റെ വല്യമ്മയുടെ മോളല്ലേ, അല്ലേ? അപ്പോ നിന്റെ വല്യമ്മയുടെ മകന്റെ ഭാര്യ ആരാണ്? ചോദ്യം ഇതല്ലടാ. നിന്റെ വല്യമ്മയുടെ മോൾക്കാണോ മകന്റെ ഭാര്യക്കാണോ പ്രായം കുറവ് തോന്നുന്നത്? പറ. നിന്റെ വല്യമ്മയുടെ മോൾക്കാണോ മകന്റെ ഭാര്യക്കാണോ പ്രായം കുറവ് തോന്നുന്നത്? പറ പറ. അത് കഴിയാത്തല. ഇപ്പൊ ഇത് പറയാനാണ് നിന്നോട് ഞാൻ ചോദിച്ചത്. ആർക്കാണ് പ്രായം കുറവ് നിനക്ക് അറിഞ്ഞൂടെ? എന്റെ ദൈവമേ, നീ എന്ത് കോർത്തിന് വരുന്നതാണ്? നീ ഇത് കണ്ടത് മുഴുവൻ പോയി. ഒരു കാര്യം ചോദിച്ചാ പറയാൻ അവൻ അറിയാൻ പാടില്ല. എവിടെ എന്ത് കാര്യം ഉണ്ട് അത് നശിപ്പിക്കാനേ അവന് പറ്റുള്ളൂ. എന്റെ ഏട്ട, എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞ അയാള് മാറ്റിയെടുത്തോണ്ട് പോയിട്ടുണ്ടാവുമല്ലോ. അയാളെ വന്നുള്ളു. പിന്നെ ഇവിടെ നടന്ന് അന്വേഷിക്കേണ്ട കാര്യമുണ്ടാ? എന്താടാ? ചെരുപ്പ് മാറിയിട്ടുണ്ട് പോയേച്ചി. എന്റെ ഒരു ചെരുപ്പേ ഉള്ളൂ, ഒരു ചെരുപ്പ് കാണാനില്ല. അതും കൂടെ ചേച്ചി, ഇന്ന് അയാൾ മാത്രല്ലേ വന്നോളൂ, ആ കച്ചവടക്കാരൻ. അയാൾ എടുത്തോണ്ട് പോയിട്ടുണ്ടാവും, അയാള് മാറി എടുത്തോണ്ട് പോയിട്ടുണ്ടാവും. എന്ത് ചെയ്യോന്ന് പറയാ, ആരെങ്കിലും വീട്ടിൽ വന്ന് കയറിട്ട് പോകും, ഒരു ഉത്തരവാദിത്തം വേണ്ട. എന്തെങ്കിലും കിടത്തരോ എങ്ങനെ അങ്ങനെ അറിയാം? സാരില്ല, ഒരു വള്ളിച്ചെരുപ്പ് മേടിച്ചിട്ടാ പോരെ. അപ്പൊ തീരു കാര്യം. എടാ, ഞാൻ കാശ് എടുത്തോട് എടുക്കാൻ വേണ്ടിട്ട് അകത്തോട്ട് പോയായിരുന്നു. എന്നിട്ട് ഞാൻ കൊടുത്തിട്ട് തിരിച്ചു കയറി പോയി. അയാളെന്തിനാറിയാതെ രണ്ടുപേരും പോയിട്ട് കാര്യമില്ലല്ലോ, അതെല്ലാം തിരിച്ചു കൊണ്ട് തരും. എന്തായാലും കൊണ്ടുതരും. ഒരു കുസൃതി ചോദ്യം. എടാ പോടാ അവിടെ ചെരുപ്പ് കാണാനായിരിക്കും. മോട്ടിവേഷൻ മടങ്ങി പോയാലോ. ദിലീപണ്ണെ, ഒരു കുസൃതി ചോദ്യത്തിന് ഉത്തരം തരൂ. എന്തുവാ? വല്യമ്മയുടെ മോൾക്കാണോ വല്യമ്മയുടെ മോന്റെ ഭാര്യക്കാണോ പ്രായം കൂടുതൽ? എങ്ങനെ? അതായത് വല്യമ്മയുടെ മോള്, വല്യമ്മയുടെ മോൻ, ഇതിലെ വല്യമ്മയുടെ മോൾക്കാണോ മോന്റെ ഭാര്യക്കാണോ പ്രായം കൂടുതൽ? വല്യമ്മയുടെ മോളാണോ മൂത്തത്, മോനാണോ മൂത്തത്? മോൻ. അപ്പൊ മോന്റെ ഭാര്യക്ക്? ആ ഉത്തരം കിട്ടി. വല്യമ്മയുടെ മോന്റെ ഭാര്യക്കാണ് പ്രായം കൂടുതൽ. കറക്റ്റ് ആണ്. കറക്റ്റ്. ദിലീപ് ആർക്കാണ് കുഴപ്പം? കുസൃതി ചോദ്യം ഉത്തരം അത് വല്യമ്മയുടെ മോന്റെ ഭാര്യക്കാണ് പ്രായം കൂടുതൽ, അല്ലേ? കറക്റ്റ് ആണെങ്കിൽ എനിക്ക് മുട്ടായി പിടിച്ചോടുക്കാം. ഇപ്പൊ തന്നെ വന്ന് ഉത്തരം പറഞ്ഞ കാര്യം എന്താ? മാറങ്ങോട്ട് ബോധം പൊക്കണമില്ല. ഒരു ഉത്തരം പറഞ്ഞപ്പോ അപ്രീസിയേഷൻ പറയാതെ ചൂടായിട്ട് കാര്യമുണ്ടോ? തങ്കഞ്ചേട്ടത്തെ കറക്റ്റ് ഉത്തരം വല്യമ്മയുടെ മോന്റെ ഭാര്യക്ക് എന്റെ പ്രായം കൂടുതൽ. ജിത്തുന്റെ അച്ഛന്റെ ബന്ധുക്കളാരും നാട്ടിലില്ലടാ. അച്ഛന്റെ ബന്ധുക്കളാണ്, അതുണ്ട്, കൊച്ചച്ഛനുണ്ട്. പക്ഷെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ അച്ഛനെ ചേട്ടനാണ് തോന്നുള്ളൂ, നരച്ചിട്ട് ഒരു വരും മെലിഞ്ഞിട്ടൊക്കെ. ഇത്ര മുടിയൊക്കെ ഉണ്ടോ? ഏ, അതെനിക്ക് മാത്രമേ ഉള്ളൂ. അത് പറഞ്ഞപ്പോ ഓർത്തത്, ഇന്നിവിടെ ഒരു കച്ചവടക്കാരൻ വന്നില്ലേ ചെരുപ്പ് മാറിയിട്ട പലവ്യഞ്ജനങ്ങളൊക്കെ വിൽക്കുന്ന? പലവ്യഞ്ജനം വീട്ടിൽ കൊണ്ടുവരുമോ? ആ, അയാള് ചേച്ചിനെ മയക്കി 1 കിലോടെ പുളി കച്ചവടം ആക്കിയില്ലേ. മയക്കാനെന്താ? ഞാനെന്താ അരിക്കൊമ്പനാ? എടാ ഞാനെന്താ? അയാൾ അയാളുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും പറഞ്ഞ, അയാളുടെ കൊച്ചിന് സുഖമില്ലാത്തതാണ്, ഭാര്യക്ക് സുഖമില്ലാത്തതാണ്, ഇങ്ങനെ വിറ്റ് കിട്ടുന്ന പൈസയും കൊണ്ട് വേണം അയാൾക്ക് മരുന്ന് മേടിക്കാന്നൊക്കെ പറഞ്ഞപ്പോ നമ്മുടെ സ്വഭാവം എന്താടാ?
ആരുടെങ്കിലും സങ്കടം കണ്ടാൽ നമ്മുടെ മനസ്സല്ലേ. എന്റെ അലിവ് കൊണ്ട് ഞാൻ ഒരു കിലോ പുളി വാങ്ങിച്ചു. ഒരു പാത്രം നിറച്ച് അവിടെ പുളി ഇരിപ്പുണ്ട് വീട്ടില്. ചേച്ചി ഇങ്ങോട്ട് നോക്കിയാ നോക്കിയ ഏട്ട, അയാള് പറഞ്ഞ് എന്നേലും പ്രായം കുറവായിട്ട് തോന്നുന്നു ഈ ചേച്ചിനെ കാണുമ്പോഴെന്ന് പറഞ്ഞ്. ചേച്ചി അതിൽ വീണ്. ഓ, ഇതാണ് പറയണത്, മയങ്ങി മയങ്ങി. ഇതിപ്പോ എന്താ പറയാനുള്ളത്? ഈ കുടുംബശ്രീയിലും നാട്ടിലൊക്കെ ഇറങ്ങിയൊക്കെ എല്ലാവരും തന്നെയാ പറയണത്. എന്ത് പ്രായം കുറവാന്ന്? എനിക്ക് എന്നേലും പ്രായം കുറവാന്ന് അങ്ങനെ തോന്നുന്നുണ്ടാക്കിയാ. സത്യം പറയട്ടെ, കേക്കണം. ചേച്ചി കാശ് എടുക്കാൻ വേണ്ടി അകത്തോട്ട് പോയപ്പോഴേ അയാൾ എന്താ പറഞ്ഞെന്നറിയോ? ആ ചേച്ചിനെ കണ്ട ഞാൻ ശരിക്കും എന്നേലും ഒരു 10-12 വയസ്സ് സത്യം. ആ ചേച്ചിനെ കണ്ടുകഴിഞ്ഞാല് എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് മയങ്ങുന്ന ഒരു ക്യാരക്ടറാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ചേച്ചിയാണ് സത്യം, അങ്ങനെ പറഞ്ഞു. അവനെ സഹായിക്കാൻ വേണ്ടി പുളി മേടിച്ച് ഞാൻ ആരായി? വരട്ടെ, മറന്നു വെച്ചാൽ ചെരുപ്പ് എടുക്കാൻ വരുവോ? അവന്റെ കാല് ഇവിടെ കിടക്കും. നിന്നെ മയക്കാന്ന് പറഞ്ഞല്ലേ ആ ചേട്ടൻ? ആന്റി കണ്ടു മയങ്ങി പോയിട്ടുണ്ടാവും. ഓ, പിന്നെ ഈ മോന്ത കണ്ടിട്ട് മയങ്ങാൻ പോവാണ്. ഓ കുശുമ്പ്, ഓ ഓ ഓ, എന്നെ കണ്ടിട്ട് എന്താ പറഞ്ഞെന്നറിയോ? ഈ കൊച്ചിനെ കാണുമ്പോഴറിയാം അങ്ങനെ എന്നെ. ആ ഈ കൊച്ചിനെ കാണുമ്പോ അറിയാം അങ്ങനെ ഇങ്ങനെയുള്ള വാക്കുകളിലൊന്നും മയങ്ങുന്ന ഒരു ആളെ അല്ല, നല്ല അടക്കം ഒതുക്കം ഉള്ള കുടുംബത്തിൽ പിറന്ന കൊച്ചാണ്. അത് പറ മോനെ, വെറുതെ അല്ല ചേച്ചി ഏലക്ക മേടിച്ചത്. ഏലക്ക ഇവിടെ എന്തോരേ ഏലക്ക ഇരിക്കുന്നു. ഇവിടെ ഏലക്ക ഇരിക്കുന്നത് എനിക്കൊന്നും എടുത്തതാ. ഇവിടെ ഇരിപ്പുണ്ടോന്ന് കുഞ്ഞമ്മ വന്നപ്പോ ഏലക്ക കൊണ്ടുവന്നില്ലേ? അതൊരു ഇത്തിരി കോളം. എന്നിട്ട് ഞാൻ മയങ്ങിന്ന്. ശരിക്കും മയങ്ങിയത് ഇവിടെ. നമ്മൾ എപ്പോഴും സാമ്പാറും രസവും ഒക്കെ ഉണ്ടാക്കണം, അതിനകത്ത് എപ്പോഴും പുളി ആവശ്യം. അയ്യോ, ഇവിടെ ആണെങ്കിൽ പിള്ളേർക്ക് എപ്പോഴും 4 മണിക്ക് എന്തെങ്കിലും അടയോ ഒക്കെ വേണം. അപ്പൊ എപ്പോഴും ഏലക്ക വേണം. ഞാൻ എന്തായാലും ആരുടെ അടുത്ത് മയങ്ങിയിട്ട് മേടിച്ചു വന്നല്ലോ. സത്യം പറയട്ടെ, സത്യമാണെങ്കിൽ ഈ പെൺകുട്ടികൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, പോസിറ്റീവ് ആയിട്ടൊരു കാര്യം പറഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷവും. അത് മതി അവർ വീഴാൻ. പിന്നെ അവരെ സൗന്ദര്യത്തെക്കുറിച്ചോ സ്വഭാവത്തെക്കുറിച്ചോ ബുദ്ധിയെക്കുറിച്ചോ അവർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ഇപ്പൊ തള്ളി വിട്ടുകൊടുത്താൽ അതോടുകൂടി അവർ തലയും കുത്തി വീഴും. സ്ത്രീകളുടെ സൃഷ്ടി അങ്ങനെ. സാറേ സാറേ, ഇന്ന് 2 പ്രാവശ്യം നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ അവിടെ വീഴൂലടാ. എന്ത്? ഞാൻ സാറല്ലേ, ഏട്ടൻ ഉറപ്പായിട്ട് വീഴും. കാരണം ഞാൻ തന്നെ പറഞ്ഞ ഏട്ടൻ വീഴാറുണ്ട്. ആണുങ്ങളെ അല്പം പുകഴ്ത്തിയാ വീഴും, പക്ഷെ പെണ്ണുങ്ങൾ അങ്ങനല്ല. ഒന്ന് ആശ്വസിപ്പിച്ചാലേ മറിഞ്ഞങ്ങ് വീഴും. സങ്കടപ്പെട്ടൊക്കെ ഇരിക്കണേ എടി പോട്ട്, കുഴപ്പമില്ല. ഒന്ന് വിളിച്ചു വെച്ചാ കഴിച്ചോ തീർന്ന്. ഇതൊക്കെയാണ് കുഴപ്പങ്ങള്. നിങ്ങൾക്ക് ഇതൊന്നും ബാധകല്ലല്ലോ. ഞങ്ങൾ ഇതൊന്നും വീഴില്ല. കണ്ടാ മതി. എന്താണ് ഒരു കാര്യം, എന്നെ ഒന്ന് പുകഴ്ത്തി നോക്ക്, ഞാൻ വീഴുന്ന് അറിയാലോ. മനസ്സില്ല. അതെ, ആ പെങ്ങളും അല്ല ആങ്ങളെ അല്ല. മനുഷ്യത്വം പറയുന്ന സാധനം ഒരു മനുഷ്യനോട് കാണിക്കാൻ പാടില്ല എന്ന് നിങ്ങൾ തെളിയിച്ച്. നിങ്ങൾ എന്നെ പറ്റി എന്തൊക്കെയാ ഞാൻ അകത്തോട്ട് പോയ നേരത്തെ അവളോട് പറഞ്ഞത്? എന്തൊക്കെയാ പറഞ്ഞത്? എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല പ്രായം തോന്നിക്കൂന്ന് പറഞ്ഞില്ലേ? അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ചുമ്മാ ആവശ്യമില്ലാത്ത പറയരുത്, ആളുകളെ കുറിച്ച് അങ്ങനെ ആവശ്യമില്ലാത്ത പറയാം. അതുമല്ല, ഞാൻ അതിനൊന്നും അല്ല വന്നത്. എന്റെ ഒരു ചെരുപ്പ് ഇവിടെ മാറിപ്പോയി. ആ ചെരുപ്പ് മാറിപ്പോയതിന് ഇവിടെ എവിടെ എവിടെ? നിങ്ങളെ ചെരുപ്പായത്? ആ നിങ്ങളുടെ ചെരുപ്പ് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ട് തരുന്നില്ല. തരുന്നില്ല. നിങ്ങളെ പോലെ നുണ പറയുന്ന ആൾക്കാർക്ക് ഇതൊന്നും ചെയ്യാൻ പാടില്ല. ഞാൻ ഒന്നും അങ്ങനെ ഒന്നും പറഞ്ഞില്ല. നിങ്ങൾ ആവശ്യമില്ല ആ ചെരുപ്പ്, എനിക്കൊന്നും പോണം. വേറെ ഒന്നിന്റെ സാധനങ്ങൾ കൊടുക്കണ്ട എനിക്ക്. ശരി, ചെരുപ്പ് തരാം. ഞാനൊരു കാര്യം പറഞ്ഞാൽ അനുസരിക്കൂ? എന്തോന്ന്? അതവിടെ വെക്കാം, അതവിടെ വെക്കാം, അതവിടെ വെക്കേട്ടാ, അവിടെ വെക്കാം. അതെ, എനിക്കൊരാങ്ങളെ ഉണ്ട്. അതുകൊണ്ട് ഒന്നുമില്ല, പോലീസാണ് അവൻ. അല്ല ചേട്ടൻ പേടിക്കണ്ട, കഴിഞ്ഞ ദിവസം ചേട്ടൻ എനിക്ക് പുളി തന്നില്ലേ? പുളി അവന് ഞങ്ങളെ കുറേ ചീത്ത പറഞ്ഞു. ഞങ്ങളെ ചേട്ടൻ പറ്റിച്ചതാണ്, ഇങ്ങനെ ആൾക്കാർ വന്ന് സാധനങ്ങൾ ചോദിച്ചാൽ മേടിക്കരുത് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ആ ചേട്ടൻ നല്ലൊരു മനുഷ്യനാണ്. അയാൾ പറഞ്ഞു ആര് മേടിച്ചു എന്നാണ്. അപ്പം ഇവ ഞങ്ങളോട് പറയാണ് അങ്ങനെയല്ല, എന്നെ പറ്റിക്കാൻ ഒരാൾക്കും പറ്റില്ല. പറ്റിക്കാന്നല്ല, എന്നെ കൊണ്ട് സാധനം മേടിപ്പിക്കാൻ ഒരാൾക്കും പറ്റില്ല, ഞാൻ വിചാരിക്കണമെന്ന്. അപ്പം ഞങ്ങൾ ബെറ്റ് വെച്ച്. എന്തോന്ന്? ചേട്ടൻ മേടിപ്പിക്കുമെന്ന്. ചേട്ടൻ അവനെ കൊണ്ട് എന്തെങ്കിലും ഒരു സാധനം മേടിപ്പിക്കണം. അയ്യോ പാവം, പോലീസ് ആയിപ്പോയതാ. ആ ശരിക്കും ഞങ്ങള് അമ്പലത്തില് ശാന്തിക്കാരനാക്കാൻ വെച്ചിരുന്നതാ. ആ പാവാണ്. എന്റെ ചെരുപ്പ്? ചെരുപ്പ് തരാം. അത് സാധനം മേടിപ്പിച്ചാ ചേട്ടന് ചെരുപ്പ് തരും. ഒരു സാധനം പോലെ. ആ
ശരി മേടിപ്പിക്കണം. സാറേ സാറേ സാറേ, ഞാൻ ഇന്നലെ സാധനം വിൽക്കാനായിട്ട് ഇവിടെ വന്നിരുന്നു. സാറെ കാണണം കാണാൻ ഞാൻ കുറെ ദിവസം വിചാരിക്കുന്നു സാറേ, കാണാൻ പറ്റും. അല്ല, ഇതുപോലൊരു പോലീസുകാരൻ, സാറ് പോലീസുകാരൻ ആവേണ്ട ആളല്ല. സത്യ സാറേ, സാറ് തിരുവല്ല സ്റ്റേഷനില്ലായിരുന്നു, പൂന്തുറ. ഞാൻ ആലപ്പുഴയായിരുന്നു, അവിടെ നേരെ ഇങ്ങോട്ട് വന്നു. ഏത് സ്റ്റേഷനിലായിരുന്നാലും ഇത്രയും സത്യസന്ധനായ ഒരു പോലീസുകാരനെ കുറിച്ച് ഞാൻ വേറെ എങ്ങനെ കേട്ടിട്ടില്ല. സാർ 5 പൈസ കൈക്കൂലി മേടിക്കൂല, ആരെയും അടിക്കൂല, എന്ത് നല്ല സാറാ സാറ്. ഇനി സമ്മതിക്കണം സാറേ. സാറിന് അറിയോ, ഞങ്ങൾ ഈ പാവങ്ങൾ ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ വിട്ട് നടക്കുന്നവരാണ് കേട്ടോ സാറേ. അപ്പോൾ ശരി, എന്തായാലും പ്രോത്സാഹിപ്പിച്ചതിന് നന്ദി. പോയിക്കോ. അല്ല, ഞാൻ പറഞ്ഞില്ല സാറേ, സാറിന് എൻ്റെ അനിയൻ അറിയായിരിക്കും. ബാബു ഇവിടെ കടയിട്ടിരിക്കുന്ന സാറേ, എൻ്റെ ഒരു സന്തോഷത്തിന് ഒരു സമ്മാനം, നല്ല തേയില. ഈ തേയിലപ്പൊടി ഉണ്ടല്ലോ സാറേ, വേറെ അങ്ങ് കിട്ടൂല. ഇതൊരു സന്തോഷമായിട്ട് സാറങ്ങ് മേടിക്കണം. ഞാനങ്ങനെ ആവശ്യമില്ലാതെ പാരിതോഷികങ്ങൾ സ്വീകരിക്കുന്ന ഒരാളല്ല. നിങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെ കൈക്കൂലി വാങ്ങുന്ന ഒരാളല്ല, അനാവശ്യമായിട്ട് ആരെയും കയ്യിൽ നിന്ന് സമ്മാനങ്ങളും വാങ്ങാറില്ല. സാർ അങ്ങനെ പറയല്ലേ, എൻ്റെ ഒരു സന്തോഷത്തിന് സാറ് മേടിക്കണം. ഇത് പറഞ്ഞാൽ മനസ്സിലാവും, എനിക്ക് വേണ്ടാത്തതുകൊണ്ടാണെന്ന്. സൗജന്യമായിട്ട് ഒരു കാര്യം ഞാൻ വാങ്ങാറില്ല, ആരെന്നും വാങ്ങാറില്ല. സാറേ അല്ല, സൗജന്യമായിട്ട് വേണ്ട, ഈ ഒരു കാര്യം ചെയ്താൽ സാർ ഒരു പകുതി പൈസ. ഇത് എടോ, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാൻ എന്തായാലും കൊണ്ടുവന്നു സാറേ, ഞാൻ അവിടെ വയ്ക്കാം. സാറിന് വേണമെങ്കിൽ എടുക്കാം ചേച്ചി. സന്തോഷമായിട്ട് ഞാൻ സാറിനൊരു സാധനം കൊടുത്തോളൂ. എത്ര പറഞ്ഞത്? അതിന്റെ വില 300 ആണ്. സാറ് പകുതി പൈസ 150 രൂപ എന്നാലും മതി. എന്താണ് സാർ കഷ്ടം തന്നെ? വെയിറ്റ്, തേയിലയാ കണ്ട കൊണ്ടുവന്നേക്കട്ടെ. തേയിലയാ? നല്ല തേയില വേണ്ടായിരുന്നല്ലോ. ഏലക്ക എന്നല്ല ഇട്ട് കുടിച്ചിട്ട് ചായ എങ്ങനെ? കൊള്ളായിരുന്നു, നല്ല ഏലക്കായിരുന്നു. ഇത് നിങ്ങൾ തന്നെ തോട്ടത്തിൽ നിന്ന് പറിച്ച് ഉണക്കി എടുത്താണ്? മൊത്തം പൈസ ഉണ്ട്. ഓ, ഹലോ, മേടിച്ചാ? പൊടിത്തേയില മൂന്നാറിന്ന് കണ്ടല്ല. ഉണ്ടായില്ല തേയില? ഉണ്ടായില്ല ഇവിടെ. ഉണ്ട്, നിർബന്ധിച്ചപ്പോ മേടിച്ച്. ഞാൻ വേണ്ടെന്ന് പറഞ്ഞേ. ആണോ? ആ, അതുപോലെ തന്നെ നിർബന്ധിച്ചപ്പോഴാണ് ഞങ്ങൾ മേടിച്ചത്. അല്ല, കനകം പോലീസ് അപ്പൊ വീണില്ലേ? അയ്യേ, ഇത് മയക്ക്, നിങ്ങളത് കൊള്ളാം, നിങ്ങള് കൊള്ളാം, നിങ്ങള് പ്രായക്കുറവെന്ന് പറഞ്ഞില്ല. ഇത് അങ്ങനല്ല, ഇത് സൗജന്യമായിട്ട് തരാൻ പോയപ്പോ ഞാൻ സൗജന്യം വേണ്ട, എനിക്ക് ആരെയും സൗജന്യം വേണ്ട, ഞാൻ മുഴുവൻ പൈസ കൊടുത്തെടുത്തോളാം. നമ്മളെല്ലാം ഇവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. സാറെ സാറേ എന്ന് വിളിച്ചപ്പോഴത്തേനും നീ കമന്നടിച്ച് വീണതല്ലേടാ. ചേച്ചി പറഞ്ഞല്ലോ, സാറിനെ കൊണ്ട് സാധനം മേടിപ്പിച്ച്. ഇനിയിപ്പോ എന്റെ ചെരിപ്പിച്ച് തരായിരുന്നു. ഇപ്പൊ തരാം. അമ്പട ജിഞ്ചില്ലാക്കടീ.